ഹായ് ഫ്രണ്ട്സ്, കളരിപ്പയറ്റ് ബാറ്റിൽ ഓഫ് മാർഷൽ ആർട്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പൂട്ടും പിരിവളയും പറ്റിയാണ്. ലോക്കുകൾ എന്താണെന്ന് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായി. കളരിയും ലോക്കും ഒക്കെ സുപരിചിതമായ വാക്കുകളാണ്. പക്ഷേ എന്താണ് ലോക്ക് എന്നൊക്കെ ഒരുപാട് മിഥ്യാധാരണകളുണ്ട്, നിലവിലുണ്ട്. നമുക്ക് ആ മിഥ്യാധാരണകളിൽ ഒരു ചെറിയ പൊളിച്ചെടുത്തെന്ന് വരുത്താം. എല്ലാ പഞ്ചസും നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ കിക്കും നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഏതൊക്കെയാണ് ലോക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് ലോക്ക് ചെയ്യാൻ പറ്റാത്തത്, ഇനി ഒരു ലോക്കൊന്നും നമുക്ക് ഏത് സമയത്താണ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നത്, അൺലോക്ക് എങ്ങനെയാണ്, ഇതൊക്കെ പറ്റി വിശദമായ ഒരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് എന്നെ സഹായിക്കാനായിട്ട് ഒന്ന് രണ്ട് പേരുണ്ട്, നമുക്ക് അവരെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. ഒന്ന് അനീഷ്. അനീഷ് പ്ലീസ് കം. ഇത് അനീഷ്, നമ്മുടെ കളരിയിലെ ഒരുപാട് പഴയ വിദ്യാർത്ഥിയാണ്, ഒരുപാട് നാൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത് വിവേക്. ഇത് വിവേക്, പുതിയതായിട്ട് പഠിക്കാൻ വന്നിട്ടുള്ള വിദ്യാർത്ഥിയാണ്, ഒരു ഒന്നൊന്നര വർഷമേ ആയിട്ടുള്ളൂ. തുടക്കക്കാരനാണ്, തുടക്കക്കാരനാണ് ഇപ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും കൈ പ്രയോഗത്തിൽ ഇപ്പോൾ ഒരാളെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഒരാളെ നമ്മൾ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഒരടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ ലോക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു നേരെ ഒരു അടി വന്നാൽ, നേരെ ഒന്നടിച്ച് എന്നെ നടിച്ച് ചുമ്മയ്ക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നടിച്ചു, ഇങ്ങനെ ഒരു അടി വന്നാൽ, ഇങ്ങനെ ഒരു അടി വന്ന് ഇങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ലോക്ക് ചെയ്യാം, അതാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് നോക്കാം, നമുക്ക് പല രീതിയിൽ ലോക്ക് ചെയ്യാം. നമ്മളതിൽ ഏറ്റവും ചെറിയ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ കൈ മടക്കി ഇങ്ങനെ എടുക്കുക. ഇപ്പം നമ്മൾ വേഗത്തിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നോക്കാം. ഇത്ര വേഗത്തിൽ കാണിക്കണം. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്റ്റെപ്പൊന്നും വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു സ്റ്റെപ്പ് വയ്ക്കേണ്ട ആവശ്യമോ ഒരു പ്രത്യേക ഒരു ഫോമിൻ്റെ ആവശ്യമോ ഒന്നുമില്ല. വളരെ പെട്ടെന്ന് വന്നാൽ തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. അങ്ങനെ അടിച്ചോ. ആദ്യം നമ്മൾ ജോലി ചെയ്ത് ഇത് നമ്മളെ പുറത്ത് കൊള്ളാതിരിക്കുക, ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇത് നമ്മൾ പുറത്ത് തീർച്ചയായിട്ടും കൊള്ളും. നമ്മൾ തട്ടാനായിട്ട് നമ്മൾ അല്പം താമസിച്ച് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ അടിക്ക് നല്ല വെയിറ്റ് ഉള്ളൊരു അടിയാണെങ്കിൽ ഇതിലോ മടങ്ങി വന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് കൊള്ളും. ഒന്നടി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാനുള്ളത് നമ്മൾ ഇത് നമ്മുടെ മുഖം ഇവിടെ നിന്ന് അങ്ങ് മാറ്റുക എന്നുള്ളതാണ്. തിരിച്ച് നമ്മൾ ഇവിടെ നിന്ന് തന്നെ വന്ന് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ കാലുപിടി ചെസ്റ്റൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സൗകര്യമായി. അത് ഒന്ന് ഒന്ന് ചെയ്താൽ നിക്ഷൻ അത് നോക്കിയോളൂ, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയോ. വളരെ സമാധാനത്തിൽ സ്ലോവിൽ ചെയ്യണേ. ഓക്കെ, തിരിച്ച് ഫ്രണ്ടിലെടുത്ത് ആ കൂട്ടത്തിൽ ഇത് കൂടി കയറാം. റൈറ്റ്, തിരിച്ചൊന്ന് ചെയ്ത് നോക്കിയേ. ഒന്നും കൂടി ഒന്നും കൂടി, അതെൻ്റെ ആ ഒരു ഫോം വരണം. അടിച്ചേ, മുട്ടും കൂടെ അടിക്കണം. മനസ്സിലായില്ലേ? അനീഷ് എന്തെന്നെ അടിച്ചേ. ഇത് നോക്കിയോ, നമ്മൾ ശ്രദ്ധിച്ചോ. ഇതിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഈ ലോക്കിൻ്റെ കൂടെ ഒരു അറ്റാക്ക് കൂടി ചെയ്യാൻ പറ്റും. അറ്റാക്ക് വരട്ടെ. ഇത് നമ്മൾ എടുത്ത കൂട്ടത്തിൽ തന്നെ കണ്ടത്, ഈ ഒരു അടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരും. ഇത് നേരെ തന്നെ, ഈ പ്രത്യേക സ്റ്റാൻസ് ഒന്നും വേണ്ട. ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ ആളിനെ ഈ അടിച്ച് ഇങ്ങനെ അങ്ങ് പിടിക്കുവാണ്. ഈ ആളിനെ ഇവിടെ നമ്മൾ ഇങ്ങനെ അങ്ങ് പിടിക്കുവാണ്. ഈ പിടിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ എടുത്തങ്ങ് വെച്ച് കൊടുക്കണം. ഒന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളോട് ഒരുമിച്ച് അടി കേട്ട്, ഇതെടുത്ത് ഈ അടി നേരെ എടുത്ത് വലിച്ചു പറയാം. ഒന്ന് ചെയ്ത് നോക്ക്. ശരിയായില്ല. അല്ല, അത് അവിടെ നമ്മൾ ഇടിച്ചെടുക്കണം. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ അങ്ങനെ ഒരു വിഷയം വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നുള്ളത് അടിച്ചോട്ടെ. ഇത് നമ്മളതാണ് ഇവിടെ നിന്ന് ഈ കൈ ഇങ്ങോട്ടാ അനീഷ്, ഈ കൈ കണ്ട, ഈ കൈയുടെ നമ്മുടെ ഈ ഭാഗം വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇതിൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല വലിപ്പിച്ചെടുത്ത കൈ, നല്ല വലിപ്പിച്ചെടുത്തു അണ്ട്. ഇതിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് മടക്കണം. ഒന്ന് ഒന്ന് അടിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു ഒരു ഹിറ്റ് ചെയ്യണം അടി. ഈ തട്ടി ഉടനെ നമ്മൾ ഇതിൽ ഒരു ഇടി ഇടിച്ചങ്ങ് മടങ്ങി. ഈ മടക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പിടി, ഒരു ഒറ്റ സെക്കൻഡ് സമയം വേണ്ട അതിനോട്. ഒരടി പറഞ്ഞു നോക്കിയേ. കൈ പോയാ, കൈ വേദനിക്കുന്ന
അങ്ങനെ മറ്റേ കയറി അടിച്ചോ. ആ പിന്നെ അടിച്ചോളൂ പെട്ടെന്ന്, സമയം എടുക്ക അനീഷേ. തട്ടിന്റെ കൂടെ അടി പോട്ടെ, രണ്ട് കൈ ഒരുമിച്ച് പോണം. തട്ടിന്റെ കൂടെ ഈ കൈയും കൂടെ അങ്ങ് പോണം. തട്ടുന്ന സമയത്ത് തന്നെ അടുത്ത കൈയും പോണം, രണ്ട് കൈ ഒരേ സമയം. ഒരു അടിച്ചോളൂ. എങ്ങനെ നമുക്ക് ഇതിനെ മുന്നിനെ അൺലോക്ക് ചെയ്യാം? അൺലോക്ക് ചെയ്യുക മീൻസ് ശക്തി കൊണ്ടല്ല, നമുക്ക് കുറേ പവർ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ലോക്കിന് അൺലോക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഇഞ്ചർ ആവും, മറ്റേ ആൾ ഇഞ്ചർ ആവും. ഇഞ്ചർ ആവാതെ നമുക്ക് എങ്ങനെ ഇതിന് അൺലോക്ക് ചെയ്യാൻ നോക്കാം. ഇതിങ്ങനെ തട്ടി ചെയ്ത ഉടനെ ഒന്നുകൂടെ 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 അടി തട്ടിയുമ്പോൾ തന്നെ കൈ മടങ്ങട്ട്. ഈ കൈയും കയറി കഴിഞ്ഞാൽ, ഈ കാലും കയറി കഴിഞ്ഞാൽ ഇനി അനീഷിന് ലോക്ക് കടിപ്പിക്കാൻ പറ്റൂല. ഈ വീണ്ടും ഞാൻ മുമ്പോട്ട് വരും, മനസ്സിലായില്ലേ? ഇനി അനീഷിന് ഇത് കടിപ്പിക്കാൻ പറ്റും. അപ്പം ആ മടക്ക് വരുമ്പോൾ തന്നെ നമ്മളെ പുറകിരിക്കുന്ന കാലം നമ്മൾ മുമ്പോട്ട് കയറണം. ഒന്നുകൂടെ ഒന്ന് ചെയ്, ഒന്നുകൂടെ ഒന്ന് ചെയ്. അപ്പോഴത്തന്നെ അടുത്ത കാലം മുമ്പോട്ട് വരണം. പൂട്ടി തീർന്നിട്ട് പിന്നെ അടിക്കാൻ പറ്റൂല, ഒരു പൂട്ടും അടിക്കാൻ പറ്റത്തില്ല. പൂട്ടി തീർന്നു കഴിഞ്ഞാല് അതിന് തൊട്ട് മുമ്പ് നമ്മൾ പ്രവർത്തിച്ചിരിക്കണം. ഒന്ന് അടിച്ചോടും, അങ്ങ് പിടിച്ചോണ്ടാ മതി. ആ അത്ര ഉള്ള അതാണ്, ഇതാണ് അതിന്റെ പിരിവ് എന്ന് പറയുന്നത്. പൂട്ടി തീർന്നിട്ട് പിന്നെ പിരിക്കാൻ പറ്റത്തില്ല. അതിന് തൊട്ട് മുമ്പ് നമ്മൾ അങ്ങ് ചെയ്യണം. നമുക്ക് ചെയ്യാനുള്ള അതിന് തൊട്ട് മുമ്പ് ചെയ്യണം. തിരിച്ചൊന്ന് ചെയ്ത് നോക്കി, അന്വേഷണം ഒന്ന് അടിച്ചോടും. ആ അത്താണ്, അങ്ങ് പിടിച്ചോണ്ടാ. ഇത് കറക്റ്റാണ്, ഇതാണ് കറക്റ്റ്. അതിന് തൊട്ട് മുമ്പ് നമ്മൾ പ്രവർത്തിക്കണം. ഒന്ന് വേഗത്തിൽ ചെയ്ത് നോക്കിയേ, വേഗത്തിൽ ചെയ്ത് നോക്കിയേ, വേഗത്തിൽ. ഒരിക്കലും ഓപ്പോണന്റ് നിസ്സാരനല്ല എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമ്മൾ മാത്രമല്ല ഭയങ്കര സ്റ്റാർ ആയിട്ടുള്ള, സ്റ്റാർ വാല്യൂ നമുക്കല്ല, ചിലപ്പോൾ അവരും സ്റ്റാർ വാല്യൂ ഉള്ള ആളുകളായിരിക്കും, നമുക്കത് പറയാൻ പറ്റത്തില്ല. എല്ലായിടത്തും ഇത് പ്രാവർത്തികമാകുമെന്ന് വിജയിക്കൊന്നും പറയുന്നില്ല. ഒരു ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഇത് വിജയിച്ചേക്കാം. ഏത് വിജയിക്കണമെങ്കിലും വിജയിക്കായിരിക്കുന്നു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതും നിങ്ങളുടെ അറിവും പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ വരെയും ചെറിയൊരു ഇടവേള. ഇപ്പോൾ വീഡിയോ കാണാത്തവർ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള മണി ബട്ടൺ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ. ഓക്കെ, ബൈ ബൈ.